മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് വോട്ടർമാർക്ക് പണവിതരണം നടത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് രാഹുൽഗാന്ധി. ആരാണ് പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ടെമ്പോയിലെത്തിച്ചത് എന്ന് രാഹുൽ ചോദിച്ചു. ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവിടേക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വിരാറിലെ ഒരു ഹോട്ടലിലേക്ക് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വിനോദ് താവിടെ 5 കോടി രൂപ എത്തിച്ചുവെന്നാണ് ഹിതേന്ദ്ര താക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബഹുജൻ വികാസ് അഗാഡി ആരോപിച്ചത്. അതിനെ സാധൂകരിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളും ബഹുജൻ വികാസ് അഗാഡി പുറത്തുവിട്ടിരുന്നു. ഈ സംഭവത്തിലാണ് രാഹുൽഗാന്ധി മോദിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മോദിജി, ഈ 5 കോടി ആരുടെ സേഫിൽ നിന്നാണ് വന്നത്? ആരാണ് പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ച് നിങ്ങൾ ടെമ്പോയിൽ അയച്ചതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചങ്ങാത്ത മുതലാളിത്തത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നുവെന്ന് മോദി ആരോപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ പ്രതികരണം. ബി ജെ പി നേതാക്കളിൽ നിന്നാണ് പണം കൈമാറ്റം നടന്നതെന്ന വിവരം തനിക്ക് ലഭിച്ചതെന്ന് ഹിതേന്ദ്ര ടാക്കൂർ അവകാശപ്പെട്ടു. അദ്ദേഹത്തെ പോലൊരു ദേശീയ നേതാവ് ഇത്തരമൊരു കാര്യം ചെയ്യുമോ എന്ന് തനിക്ക് സംശയമുണ്ടായിരുന്നുവെന്നും എന്നാൽ താവിടെയെ ഹോട്ടലിൽ കണ്ടുവെന്നും ടാക്കൂർ പറഞ്ഞു. എന്നാൽ താവിടെ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. നലസോപാരയിലെ MLA മാരുടെ യോഗം നടക്കുകയായിരുന്നു. BVA പ്രവർത്തകർ അപ്പാ ടാക്കൂറും ഷിതിജും ഞങ്ങൾ പണം വിതരണം ചെയ്യുകയാണെന്നാണ് കരുതിയത്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ഇക്കാര്യം അന്വേഷിക്കട്ടെ എന്നാണ് താവിടെ പ്രചരിക്കുന്നത്. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പറഞ്ഞു. BJP ബഹുജൻ വികാസ് അഗാഡി പ്രവർത്തകർ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. കുറച്ച് പണവും ഡയറികളും ഇവിടെ നിന്ന് കണ്ടെടുത്തു. 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമവിരുദ്ധമായി പത്രസമ്മേളനം നടത്തിയതിന് 3rd FIR രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് BJP പറയുന്നത്. MVA യുടെ അവസാന ശ്രമമെന്ന നിലയിൽ വ്യാജ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകാനാണ് പോയതെന്ന് താവിടെ പറഞ്ഞു. എന്നാൽ തെളിവ് സഹിതം പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ BJP. കോൺഗ്രസ് അടങ്ങുന്ന അഗാഡി സഖ്യം വിജയിക്കുമെന്ന് നേരത്തെ സർവേ വന്നിരുന്നു. അതിനു പിന്നാലെയാണ് പണമിറക്കി വോട്ട് പിടിക്കാനുള്ള തന്ത്രം BJP പയറ്റിയത്. എന്നാൽ അതും ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്.